മുംബൈയിലേക്ക് വെച്ച് പിടിക്കാം. അപ്പൊ അവിടെ ഒരു വൈറൽ താരത്തെ തേടിയാണ് നമ്മുടെ ശ്രീനാഥ് ചന്ദ്രന്റെ യാത്ര. എന്താണ് പ്രത്യേകത? ബോളിവുഡ് താരം അനിൽ കപൂർ, അനിൽ കപൂറിനോടുള്ള രൂപസാദൃശ്യം കൊണ്ടാണ് ആ പ്രത്യേക വൈറൽ താരം ഇപ്പോൾ ഹിറ്റായിരിക്കുന്നത്. ആരിഫ് ഭായ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. യാതൊരു മേക്കപ്പും ഇല്ലാതെയാണ് ഈ സൂപ്പർ താരത്തിലുള്ള അദ്ദേഹത്തിന്റെ സാമ്യം. ഈ സാദൃശ്യം കൊണ്ട് തന്നെ അനിൽ കപൂറിന് വേണ്ടി ഈ ബോളിവുഡ് സിനിമകളിലൊക്കെ ഇപ്പോൾ ബോഡി ഡബിൾ ചെയ്യുന്നത് പോലും ആരിഫ് ഭായ് ആണ്. കാണാം ആരിഫ് ഭായിയുടെ വിശേഷങ്ങൾ. സിനിമാ മോഹികളുടെ സൂപ്പർ താരങ്ങളുടെയൊക്കെ നഗരമാണ്, ബോളിവുഡിൻ്റെ നഗരമാണ് മുംബൈ. ബോളിവുഡിലെ പല താരങ്ങളെയും ഒന്ന് നേരിട്ട് കാണാൻ കൊതിക്കുന്നവർ നിരവധി പേരുണ്ടാകും. അനിൽ കപൂറിനെ അങ്ങനെ നേരിട്ട് കാണണമെന്ന് ഞാനും കൊതിച്ചിട്ടുണ്ട്. ഏതായാലും ചെറിയ തോതിൽ ആ ആഗ്രഹം ഒന്ന് പൂർത്തീകരിക്കാൻ പോവുകയാണ്. അനിൽ കപൂറിനെ കാണാനുള്ള യാത്രയിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ചെറിയ തോതിലുള്ള ആഗ്രഹ പൂർത്തീകരണമാണ്. ഏതായാലും അങ്ങോട്ട് പോകാം. അങ്ങനെ ആ സൂപ്പർ താരത്തിനെ കാണാൻ നമ്മൾ ജോഗേശ്വരിയിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെയുള്ള ബേഡിയ സ്റ്റുഡിയോയിലേക്ക് എത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. ഏതായാലും സ്റ്റുഡിയോയ്ക്ക് അകത്ത് ചെന്ന് നമുക്ക് നേരിട്ട് ആളെ കാണാം. അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് സൂപ്പർ താരം അനിൽ കപൂറിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അനിൽ കപൂർ ആണോ അല്ലയോ എന്ന് പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കട്ടെ. और आज आप सभी को खुश देखते हुए और आज की इस रंगीन महफिल को देखते हुए आप लोगों के लिए कुछ कहना चाहूंगा. यूं समझ लीजिए कि मेरे दिल से निकली बात जो आपके लिए है. नमस्ते नमस्ते नमस्ते. അനിൽ കപൂർ ജി, ആപ്കാ അസ്ലി നാം ക്യാ ഹൈ? മൈ നെയിം ഈസ് ആരിഫ് ഖാൻ, ലുക്ക് ലൈക് ഓഫ് അനിൽ കപൂർ. ഓർ ആപ്കോ ഏക് ഓർ സർപ്രൈസ് ദേതാ ഹൂം, മൈ ജബ് ദാഡി നിക്കാൽതാ ഹൂം തോ ചിരഞ്ജീവി ലഗ്താ ഹൂം. ചിരഞ്ജീവി സൗത്ത് കെ സൂപ്പർ സ്റ്റാർ മിസ്റ്റർ ചിരഞ്ജീവി ഈസ് മൈ ഫേവറേറ്റ് ആക്ടർ. ഞാനിവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് പുള്ളിയോട് ഒന്നും പറഞ്ഞിരുന്നില്ല മേക്കപ്പ് ചെയ്ത് നിൽക്കണമെന്ന്. പുള്ളി ഒരു മേക്കപ്പും ഇല്ലാതെയാണ് ഈ രൂപത്തിൽ കാണുന്നത്. സാധാരണ ഡ്യൂപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ മേക്കപ്പ് ചെയ്താണ് അതൊന്ന് ബാലൻസ് ചെയ്യുന്നത്. ഈ കണ്ണട അങ്ങോട്ട് എടുത്തിട്ടപ്പോഴേക്ക് ആള് അനിൽ കപൂറായി മാറി. കിത്നേ സാൽസേ അനിൽ കപൂർ കാ ബോഡി ഡബിൾ? 35 ഇയേഴ്സ്. 1989 അനിൽ കപൂർ ഡബിൾ കർ റഹാ ഹൂം. ഓർ മൈനെ 3000 ഷോ കി ഹൈ, 3000 ഷോ കംപ്ലീറ്റ് ഹോ ചുക്കെ ഹൈ ഇന്ത്യ ആൻഡ് ഔട്ട് ഓഫ് ഇന്ത്യ. അനിൽ കപൂർ ജി കോ ഫസ്റ്റ് ടൈം കബ് മിലാ? 92. മുജെ ബഹുത് പ്യാർ കിയാ, ഗലെ ലഗായാ, ഉൻകെ ബദലേ കാ ഓട്ടോഗ്രാഫ് മൈനെ ലോഗോ കോ ദിയാ. ഇധർ ഷൂട്ട് ചൽ റഹാ താ പാർല, തുമ്ഹാരാ പാർല കി ബാത് ഹൈ, ഭൈദാസ് ഹാൾ മേ ഖേൽ പിക്ചർ കാ ഷൂട്ട് ചൽ റഹാ താ. ഓർ ഇധർ സാരേ പേരൻറ്റ്സ് ഓർ ബച്ചെ വോ സ്കൂൾ സേ ഛോട്ടെ 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 ബച്ചെ തേ വോ അനിൽ കപൂർ മാധുരി കാ ഓട്ടോഗ്രാഫ് ലേനെ കോ ഖഡെ തേ. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരല്പം പ്രശ്നമുള്ള സമയമാണ്. സാധാരണ അദ്ദേഹം അനിൽ കപൂറിനെ ശബ്ദത്തിൽ സംസാരിക്കാറുണ്ട്. അനിൽ കപൂറിനെ മാത്രമല്ല പല താരങ്ങളുടെ, ഷാറുഖ് ഖാൻ കാ ആവാസ് അപ് ലേ രാത, അതുപോലെ ഒരുപാട് താരങ്ങളുടെ ശബ്ദം അദ്ദേഹം എടുക്കുന്നതാണ്. ഏതായാലും നമ്മളൊരു റിക്വസ്റ്റ് പരിഗണിച്ച് അദ്ദേഹം ഒന്ന് അനിൽ കപൂറിൻ്റെ ശബ്ദം ഒന്ന് എടുക്കും. ബേവാഖൂഫ് ലഡ്കി സൗദാ കിയാ തുമ്മാരെ ബാപ് സേ, തുമ്മേ ഛുഡാ കർ ലാനെ പഡ് സക്തേ നാ നേ മുജെ 50,000 രൂപ ദേനെ കാ വാദാ കിയാ ഹൈ, ജിസെ തളീ ബാർ ലോഗ് സുപാരി കഹതേ ഹൈ സുപാരി. आपका ये एसोसिएशन है, आपका एक लुक लाइक आर्टिस्ट का, तो इसमें कितने लोग हैं? पहली बात तो मेरी एसोसिएशन का नाम है ऑल इंडिया लुक अलाइक एसोसिएशन, राइट? उसको शॉर्ट में हम आइला बोलते हैं. आइला, एक आइला सचिन का, उत्तरी एक आमिर खान का होता है ना, उत्तरी आइला एक सचिन का आइला, यही आइला हमारा शॉर्ट नेम है. अब इसमें हमारे पास में ऑल ओवर इंडिया से 600 लुक अलाइक है. ഏതായാലും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത്. മുംബൈയിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള
നിരവധി ഇതുപോലെ രൂപസാദൃശ്യമുള്ള മനുഷ്യരുടെ കൂട്ടായ്മ ഉണ്ട് ഇദ്ദേഹത്തോടൊപ്പം തന്നെ. ആ കൂട്ടായ്മയുടെ യോഗങ്ങളും മറ്റും നടക്കുമ്പോഴാണ് എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കിട്ടുക. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമുക്ക് അത്തരത്തിലുള്ള നിരവധി പേരെ ഒരുമിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഏതായാലും ആരിഫ് ഭായിൽ നിന്ന് നമ്മുടെ യാത്ര, ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിശേഷവുമായി നമുക്ക് മറ്റൊരു ദിവസം മുംബൈയിൽ നിന്ന് കാണാം. വരുൺ വി നേർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ 24. പൊളിജി. അപ്പോൾ അനിൽകുമാർ, ആരിഫ് ഭായ് എന്ന അനിൽകുമാറിൻ്റെ ഡ്യൂപ്പ് എന്ന് പറയാം അല്ലേ, സിനിമയിൽ പോലും അദ്ദേഹത്തിന് ഡബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ പൊളിയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇവിടെ നമ്മൾ ഒരുപാട് ഈ പറയുന്ന പോലെ ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിലൊക്കെ ഒരുപാട് അത്തരം താരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ മാത്രമല്ല, മുംബൈയിലൊക്കെ ഉണ്ട് അങ്ങനെ രൂപസാദൃശ്യം കൊണ്ട് വൈറലായി മാറുന്ന ആൾക്കാർ. അത് നമ്മൾ ഈ സ്റ്റോറിലൂടെ കണ്ടു. ശ്രീനാഥ് ചന്ദ്രനാണ് റൈഡർ റിപ്പോർട്ടറുമായി നേരെ ആരിഫ് ഭായിയുടെ അടുത്തേക്ക് പോകുന്നത്.